നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിയുകയാണ് കേരളത്തിൽ കണ്ണൂർ നഷ്ടപ്പെടാതെ നോക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തന്നെ കളത്തിലിറക്കുന്ന കോൺഗ്രസ് ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ നിയോഗിച്ചിരിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഇനി സസ്പെൻസ് വയനാടിന്റെ കാര്യത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആഗ്രഹം ലീഗ് രണ്ട് സീറ്റിൽ ഒതുങ്ങാൻ തീരുമാനിച്ചതോടെ ആ പ്രതിസന്ധി നീങ്ങിയിട്ടുണ്ട് സി പി ഐ നാല് മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തൃശൂരിൽ വി എസ് സുനിൽകുമാർ എത്തിയതോടെ ഈ തെരഞ്ഞെടുപ്പിലെ എൽ ക്ലാസിക്കോ തൃശൂരിൽ ഉറപ്പിക്കാം സി പി എം സ്ഥാനാർത്ഥികളെ നാളെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു വയനാട്ടിൽ രാഹുൽ ഉണ്ടോ ലീഗിന്റെ പരാതി തീർന്നോ സുധാകരൻ കോട്ടകാക്കുമോ ആലപ്പുഴ തിരിച്ചു പിടിക്കുമോ ചർച്ചയിൽ ശ്രീ എ സമ്പത്ത് സി പി എം ശ്രീ കെ പി നൌഷാദലി കോൺഗ്രസ് ബി ജെ പി ശ്രീ എൻ പി ചെക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷണം എന്നിവർ വളരെ ചെറിയ ഒരു ഇടവേള അതിനുശേഷം ചർച്ചയിലേക്ക് ആദ്യം ശ്രീ കെ പി നൌഷാദലി യു ഡി എഫിനെ സംബന്ധിച്ച് പത്തൊൻപത് സീറ്റിലും ഏതാണ്ട് ധാരണയായിട്ടുണ്ട് അന്തിമ ധാരണയായിട്ടില്ല എങ്കിലും സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കുന്നു ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ കെ സി വേണുഗോപാൽ വരുന്നു കെ പി സി സി പ്രസിഡൻ്റ് തന്നെ കണ്ണൂരിൽ മത്സരിക്കുമെന്നും തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഏകദേശം ഇനി അപ്പോൾ അത് ഒഫീഷ്യലായാൽ മതി പക്ഷേ അപ്പോഴും സസ്പെൻസ് ബാക്കി നിൽക്കുന്നത് വയനാടിൻ്റെ കാര്യത്തിലാണ് കഴിഞ്ഞ തവണത്തെ ഇതുപോലെ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ വരുമോ വന്നില്ലെങ്കിൽ എന്ത് അഭിലേഷ് താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ഇത്തരം സീറ്റുകളിലൊക്കെ ധാരണയായി എന്നുള്ള കാര്യത്തോടെ എനിക്ക് യോജിപ്പില്ല ധാരണയായാൽ പാർട്ടി നേതൃത്വം ഉടൻ പുറത്തുവിടും പിന്നെ മാധ്യമപ്രവർത്തകരായ താങ്കൾക്ക് സ്വാഭാവികമായിട്ടും വല്ല വിവരങ്ങളൊക്കെ ഉണ്ടാകാം നമ്മളേക്കാൾ ഉപരിയായിട്ട് അത് വെച്ചായിരിക്കും താങ്കൾ അങ്ങനെ പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കണമെന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയൊരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കടന്ന വരവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ സഹായം യു ഡി എഫിന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടർന്നുമുള്ള വരവിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ആ ഒരു സാഹചര്യം പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ ഉപരിയായിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇവിടെ ഒരു തുടർഭരണം വീണ്ടും എൽ ഡി എഫ് കേരളത്തിൽ ഉണ്ടാകുന്നു എൽ ഡി എഫിനുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ വലിയൊരു അസംതൃപ്തി ഇവിടെയുണ്ട് അത് ബാലറ്റിലൂടെ തീർച്ചയായിട്ടും ഒരു പ്രതിഫലിക്കും എന്നുള്ള ശ്രീ സ്വാഭാവികമായുംപക്ഷി പക്ഷേ നമ്മളൊരു ദേശീയ പരിപ്രേക്ഷ്യം എടുത്താൽ ഇന്ത്യ മുന്നണി ഏതാണ്ട് നാനൂറിലധികം സീറ്റുകളിൽ പൊതു നിർത്തി മത്സരിക്കുകയാണ് കേരളം പഞ്ചാബ് പോലെയുള്ള ഇടങ്ങളിൽ മുന്നണിയായിട്ട് മത്സരിക്കുന്നില്ല എങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷിയാണ് സി ആ സി പി ഐയുടെ സീനിയർ നേതാവ് ആണ് അവരുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി അപ്പോൾ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ നയിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നിങ്ങളുടെ സ്വന്തം ഘടകകക്ഷിയായ ആനി രാജയോട് ഏറ്റുമുട്ടുന്നതിലെ കൗതുകം ദേശീയ തലത്തിൽ ചർച്ചയാകും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ബി ജെ പിയോട് നേർക്കുന്നവർ ഏറ്റുമുട്ടാൻ കഴിയുന്ന സേഫ് സീറ്റുകൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ കർണാടകയിലും ആന്ധ്രയിലും അല്ലെങ്കിൽ തെലങ്കാനയിലും ഒക്കെ ഉണ്ട് എന്നിരിക്കെ രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ വന്ന് മത്സരിക്കണം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്വാർത്ഥതയല്ലേ കേരളം മാത്രം ഇവിടുത്തെ ഇരുപത് സീറ്റുകൾ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടല്ലേ ദേശീയ പരിപ്രേക്ഷത്തിൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി സി പി ഐയോട് മത്സരിക്കാൻ വയനാട്ടിലേക്ക് വരുന്നത് ഒരുതരം പേടിച്ചോടലാവില്ലേ അതും ഇന്ത്യ മുന്നണി വന്നതിന് ശേഷം ഇവിടെ ദോഷക ദൃക്കുകളെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മരക്ഷാർത്ഥവും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബല കക്ഷികളിലൊന്നാണ് സി പി എം ആ സി പി എം കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നില്ല പിന്നെ അവർക്ക് ഒരു ശക്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ബംഗാളാണ് അവിടെ മമതാ ബാനർജിയുമായിട്ട് സഖ്യമില്ല എന്നവർ ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ എവിടെയാണ് എവിടെയാണിവർ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ആശയത്തിന് നിരക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിൽ പെരുമാറുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട് അത്തരമൊരു ചോദ്യമൊക്കെ ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ അവർ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്ന വിഷയത്തിൽ മാത്രം ഇന്ത്യ മുന്നണി ദേശീയ തലത്തിലുള്ളൊരു പരിപ്രേക്ഷ്യം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊള്ളത്തരം വളരെ കൃത്യമായിട്ട് വോട്ടർമാർക്ക് മനസ്സിലാവും പിന്നെ ഇന്ത്യ മുന്നണി ചെറിയ ഇടക്കാലത്തൊരു ഇടർച്ചയ്ക്ക് ശേഷം ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളിൽ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ചുവടുകൾ വെച്ച് മുന്നേറുകയാണ് എന്ന ശുഭോദർക്കമായ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുള്ളത് വിസ്മരിക്കരുത് അതിൻ്റെ കൂടെ ഗുണഫലം കേരളത്തിന് ലഭ്യമാകും അതിൻ്റെ നായകൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ എന്നുള്ളത് കോൺഗ്രസിന്റെ കേരളത്തിലുള്ള മുന്നേറ്റത്തിന് തെക്കേ ഇന്ത്യയിലെ മുന്നേറ്റത്തിനൊക്കെ വലിയ തോതിൽ അനുഗ്രഹമാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സി പി എമ്മിനും സി പി ഐ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേരിട്ടുള്ള ഇരകളാകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നിരാശ കാണും അത് പ്രകടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അവർ ചമക്കുന്നതും സ്വാഭാവികമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ മത്സരിക്കും നിരാശപ്പെടുത്തുക എന്നുള്ളതാണോ രാഹുൽ ഗാന്ധിയുടെ ദേശീയ ലക്ഷ്യം എന്നുള്ളതാണ് അവിടുത്തെ പ്രാഥമികമായ പ്രശ്നം ഞാൻ അങ്ങനെ വരാം ശ്രീ എ സമ്പത്ത് കഴിഞ്ഞ തവണ അല്ല അത് ഒരു കാരണവശാലല്ലോ ആ ഓക്കെ ശ്രീ എ സമ്പത്ത് കഴിഞ്ഞ തവണ ശരിക്കും കേരളത്തിലൊരു യു ഡി എഫ് തരംഗം ഉണ്ടാകാൻ ഇടയാക്കിയ കാരണങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു അല്ലെങ്കിൽ തന്നെയും ഒരു യു ഡി എഫ് തരംഗം ഉണ്ടായനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദലായി ഒരു സർക്കാർ വരണം ആ സർക്കാർ കോൺഗ്രസ് നയിച്ചേ സാധ്യമാകൂ എന്നുള്ള നിലയിലുള്ള വലിയ തോതിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അതിന് ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു പുഷ് നൽകി അല്ലെങ്കിൽ ഒരു ഊർജ്ജം നൽകി ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇല്ല എന്നാണ് ഡൽഹിയിലുള്ള സോഴ്സസ് പറയുന്നത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ രാഹുൽ വരട്ടെ എന്നുള്ള ഒരു നിലപാട് എടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമോ നിങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ ദുഷ്കരാവസ്ഥ കിട്ടുമോ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ആർക്കും ഇന്ത്യയിലെ ഏത് ലോക്സഭാ മണ്ഡലത്തിലും മത്സരിക്കാം അത് ഏത് പാർട്ടിയുടെ നേതാവിനും അത്തരത്തിൽ മത്സരിക്കുന്നതിന് അതാത് പാർട്ടികളുടെ നേതൃത്വവും അവരുടെ ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് അത്തരത്തിൽ തീരുമാനമെടുക്കാം ഞങ്ങൾ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ല കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ അല്ല ഇപ്പോഴുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനുണ്ടായ വിജയം എന്നുള്ളത് അത് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അതൊരു അബറേഷനാണ് അല്ലായെങ്കിൽ അതൊരു അപവാദമായി മാത്രമേ കാണാനായി കഴിയുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ജനങ്ങളോട് ഈ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങൾ സമയ ചുരുക്കം കൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ ഇന്ന് അധികാരത്തിലുള്ള ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നടപടികൾ ജനദ്രോഹ നടപടികൾ പൊതുസമ്പത്തിൻ്റെ കൊള്ളയടി അഴിമതിയെ സ്ഥാപനവൽക്കരിക്കൽ വ്യവസ്ഥാപിതമാക്കി മാറ്റൽ ദ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ദ കറപ്ഷൻ എന്നുള്ളതും ഇഫ് നോട്ട് ലീഗലൈസിങ് ദ കറപ്ഷൻ ഈ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കൽ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ മുഴുവനും തച്ചുടയ്ക്കൽ എന്നത് ഫെഡറലിസം അത് കത്തിവച്ച് കോടാലി വെച്ച് അത് നശിപ്പിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് കാണേണ്ടത് സി പി ഐ എം ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആര് എവിടെല്ലാം സ്ഥാനാർത്ഥികളായി വന്നാലും കേരളത്തിൽ ഞങ്ങൾ ഗംഭീരമായ വിജയം നേടുക തന്നെ ചെയ്യും ശരി ശ്രീ എൻ പി ചെക്കുട്ടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിക്കാൻ വന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തോതിൽ ഉണർവ് നൽകിയിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ വലിയ കൺസോളിഡേഷൻ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി ഇത്തവണ രാഹുൽ വരുന്നില്ല മുസ്ലിം ലീഗുമായി കോൺഗ്രസ് സീറ്റ് തർക്കമുണ്ടായി ഒടുവിൽ അതിലൊരു പരിഹാരം ഉണ്ടായെങ്കിൽ പോലും അത്ര ഹാപ്പിയല്ല അണികൾ സമസ്ത കേരള ജമിത്തൊലുമ്മയുടെ പ്രമുഖ വിഭാഗം യു ഡി എഫിനോട് ഇടഞ്ഞു നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ ഒരു കൗണ്ടർ ഉണ്ടാക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ കഴിഞ്ഞ തവണത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുസ്ലിം വോട്ടുകളിലുണ്ടായ ഉണ്ടായ ആണ് ആ ഒരു തരത്തിലുള്ള കൺസോൾട്ടേഷൻ കഴിഞ്ഞ തവണ ഉണ്ടായ മട്ടിൽ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ള കാര്യം തർക്കം ഒന്നുമില്ല പക്ഷേ അതിനെ കവർ ചെയ്യുന്ന തരത്തിൽ അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ ഇന്ന് തിരഞ്ഞെടുപ്പിലുണ്ട് അതിലൊന്നും ഈ നേല കേരളത്തിലെ ഇന്നത്തെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഒരു വലിയ വിപ്രതിപത്തിയാണ് അത് അസംബ്ലി തെരഞ്ഞെടുപ്പല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ കേരളത്തിൽ നിന്നുള്ള സർക്കാരിനോട് ജനങ്ങൾക്കുള്ള കടുത്ത വിയോജിപ്പും എതിർപ്പും അത് പ്രകടിപ്പിക്കാനുള്ളൊരു സന്ദർഭമായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് ഒരു 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 കൗണ്ടർ ഫോഴ്സ് എന്ന നിലയിൽ നിൽക്കുന്നത് ആരാണ് അത് ഇടതുപക്ഷമോ അല്ലെങ്കിൽ മറ്റു അത്തരത്തിലുള്ള കക്ഷികളോ അല്ല നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള പിന്നെ ഈ ഇന്ത്യ മുന്നണിയാണ് നേരത്തെ മുന്നണിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർ ആം ആദ്മിയായിട്ട് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞു വലിയ എതിരാളികളായിരുന്നു പിന്നെ മറ്റേ മുലായം സിംഗ് യാദവിൻ്റെ എസ് പി ആയിട്ട് ബന്ധം ശക്തിപ്പെടുത്തു കഴിഞ്ഞു അങ്ങനെ പല പ്രദേശങ്ങളിലും അവർ പുതിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് ആന്ധ്രയിലെ പിന്നെ ആന്ധ്ര പിന്നെ തെലങ്കാന കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ അളിത് വളരെ ശക്തമാണ് ഇതൊക്കെ നോക്കിയാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മേൽക്കൈ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ കഴിഞ്ഞ തവണത്തെ മാതിരിയുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രതീക്ഷയുടെ അന്തരീക്ഷമില്ല എന്നിരുന്നാലും യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ശരി പക്ഷെ ശിവശങ്കർ പോ നമ്മൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പകുതി ഔദ്യോഗികമായും പകുതി അനൌദ്യോഗികമായും അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചും വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി കൃത്യമായ ഒരു വിവരം അറിയാനുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും പേരുകളൊക്കെ നമുക്ക് ബോധ്യമുണ്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോഴും അന്തരീക്ഷത്തിൽ തപ്പുകയാണ് ആര് എവിടെ എന്നുള്ള കാര്യത്തിൽ തൃശ്ശൂർ സീറ്റിൻ്റെ കാര്യത്തിൽ ഒഴിച്ചാൽ അല്ലെങ്കിൽ തൃശ്ശൂർ മാറ്റിങ്ങലും ഒഴിച്ചാൽ ബാക്കി എവിടെ ആര് എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല ഇവരെ ഒരു ലാപ്പ് ഓടിക്കഴിഞ്ഞതിന് ശേഷം മതി എനിക്ക് തോന്നുന്നില്ല പത്രദൃശ്യ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായ ഒരു ഡീറ്റെയിലിംഗ് സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് വന്നിട്ടില്ല എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കും അണികൾക്കും സ്ഥാനാർത്ഥികളെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയായിട്ടുള്ള ശക്തമായ ഒരു സംസ്ഥാന ഭരണനേതൃത്വത്തിനെതിരെ ഉള്ള ഒരു ഭരണവിരുദ്ധ തരംഗം ഏറ്റവും ശക്തമായിട്ടുണ്ടാവും ആ സമയത്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചത് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ നേ വോട്ട് നേടാവുന്ന കുറച്ചുകൂടി സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തീർച്ചയായും ഞങ്ങൾക്ക് ചില അത്ഭുതങ്ങൾ പല സ്ഥലത്തും സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല തൃശ്ശൂരെല്ലാം ഇപ്പോൾ നമുക്കറിയാം സി പി ഐ എന്നൊക്കെ ധാരാളം പേര് ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ള ട്രെൻഡ് വരുന്നുണ്ട് അപ്പോൾ ദ ലാസ്റ്റ് മിനിറ്റ് ട്രെൻഡ് ഒരു മികച്ച സംഘടനാ നേതൃത്വവും അതുപോലെ തന്നെ സംഘടനാ ശേഷിയും നിരന്തരമായി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സംഘടന ചലിപ്പിക്കുന്ന ബി ജെ പിയെ പോലുള്ള അല്ലെങ്കിൽ എൻ ഡി എ പോലുള്ള ഘടകക്ഷികൾക്കും സംഘടനകൾക്കും എനിക്കൊന്നുമില്ല സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമല്ല ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൂടുതൽ കിട്ടിയാൽ കൂടുതൽ നല്ലത് ഏത് സ്ഥാനാർത്ഥിയായി ഞങ്ങൾക്ക് മുന്നോട്ട് വഹിക്കാൻ സാധിക്കും ഇവിടെ അതല്ല പ്രശ്നം മറ്റ് സ്ഥാനാർത്ഥികൾ നേരത്തെ ഇപ്പം ഇട സ്ഥിരം പറയാറുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു അവർ മുന്നോട്ട് തുടങ്ങി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പ്പതിലും ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് നമ്മൾ അഭിലാഷൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേപോലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാലിലും പ്രഖ്യാപിച്ചു ഇപ്പോൾ സമ്പത്തൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രവർത്തനത്തിൽ ഇറങ്ങിയ ആൾക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മോശമായിരുന്നു അവരുടെ ലിസ്റ്റൊക്കെ നമ്മുടെ അടുത്തുണ്ടല്ലോ ഇപ്പോൾ ഈ ഇറങ്ങി ഇപ്പോൾ മത്സരിക്കുന്ന ഇപ്പോൾ ഭരണത്തിലുള്ള ഏതാണ്ട് അഞ്ചോളം മന്ത്രിമാർ ആ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു ബാലഗോപാൽ അടക്കം ബാലഗോപാലും അതുപോലെ തന്നെ ഈ പറയുന്ന കൊല്ലത്ത് രാജീവും വാസവനും എം പി രാജേഷും എല്ലാ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഇത്തവണ പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ വികാരത്തെ ഓവർകം ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതെല്ലാം എൽ ഡി എഫിൻ്റെ നിരന്തരം അവരെ നേരത്തെ പ്രഖ്യാപിക്കും നേരത്തെ തോൽക്കും എന്നുള്ളതേയുള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ വയനാടിൽ വയനാട്ടിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നത് അങ്ങോട്ട് ശ്രീ രാഹുൽ ഗാന്ധി വരില്ല എന്ന് തന്നെയാണ് കാരണം സി പി എമ്മിനേക്കാൾ കൂടുതൽ ശക്തമായി ബന്ധം സി പി ഐ ആയിട്ട് അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് കോൺഗ്രസിനുണ്ട് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ തലത്തിൽ അവരുടെ ഏറ്റവും നല്ല സഖ്യകക്ഷിയിൽ ഒന്നായ സി പി ഐയെ വിഷമിപ്പിച്ചുകൊണ്ട് അവിടെ നിർത്താൻ സാധ്യയില്ല പ്രത്യേകിച്ച് ആനി രാജ വന്ന സ്ഥിതിക്ക് അത് സി പി ഐക്ക് നേരത്തെ കൊടുത്ത ഒരു ഒരു ഇൻഷുറൻസ് ഒരു ഒരു വാക്കായി ഞാൻ വിശ്വസിക്കുന്നു അവിടെ രാഹുൽ ഗാന്ധി വരാൻ സാധ്യയില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു എഫക്റ്റ് പറയുമ്പോൾ അതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇത്തവണ യു ഡി എഫിന് സാധ്യതയില്ല ഇത്തവണ യു ഡി എഫ് അവരുടെ മത്സരിക്കേണ്ടത് അവരുടെ സംഘടനാപരമായും അവരുടെ രാഷ്ട്രീയപരമായ കാരണം കൊണ്ട് തന്നെയായിരിക്കും കേരളത്തിൽ അതുകൊണ്ട് സി പി എൽ യു ഡി എഫിനും വലിയ നേട്ടമുണ്ടാകാൻ സാധ്യതയില്ല ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ ഭരണപരമായി സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ വികാരം കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി സർക്കാർ തീർച്ചയായിട്ടും വരുമെന്നുള്ള വിശ്വാസം അത് ഞങ്ങൾക്ക് തീർച്ചയായും ഗുണകരമാവാൻ സാധിക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ സമ്പത്തൊക്കെ ബി ജെ പി സർക്കാരിൻ്റെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ പറയുമ്പോൾ അഴിമതിയെ സാർവത്രികമാക്കിയ ഒരു സർക്കാരാണ് സമ്പത്ത് ജീത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കഴിഞ്ഞ എത്രയും ദിവസങ്ങളായി ചർച്ചകളിൽ ചർച്ച ചെയ്ത അഴിമതി മാത്രമാണ് സഹകരണ മേഖല തകർത്തത് നിങ്ങളാണ് പട്ടിണി സാർവത്രികമാക്കിയത് നിങ്ങളാണ് അതുപോലെ തന്നെ കർഷകരെ ദ്രോഹിച്ച് നിങ്ങളല്ലേ തൊഴിലാളികളെ ദ്രോഹിച്ച് നിങ്ങളല്ലേ കെ എസ് ആർ ടി സി അടക്കം കണക്കം പറയണോ കള്ളക്കടത്തിന് സി പി എമ്മിന്റെ സംസ്ഥ സംസ്ഥാന നേതാവിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അകത്ത് കിടന്നിട്ട് അഴിമതിക്കും ഒക്കെ ബി ജെ പിക്ക് എതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് സമ്പത്തിനെ പോലുള്ളൊരു മാന്യനായ ഒരു ഒരാൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രയോഗിക്കുവാനുള്ള ആയുധങ്ങളില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വന്തം കുറ്റങ്ങൾ എടുത്തുകൊണ്ട് ബി ജെ പിക്ക് പറയുന്നതെന്ന് മനസ്സിലായി ഒരു സംശയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതൊരു വാട്ടറിൽ തന്നെയായിരിക്കും അവർക്ക് മുന്നേറാൻ സാധിക്കില്ല കോൺഗ്രസിൻ്റെ കാര്യവും രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ കാരണം വയനാട് രാഹുൽ ഗാന്ധിയെ കൂടുതൽ വന്നേക്കുന്നത് അവിടെ മറ്റേ േലൂർ മക്കനായിരുന്ന ആനയായിരുന്നു എന്നാണ് ഞാൻ ഒരു തമാശ കേട്ടത് അപ്പോൾ ഇത്തരത്തിൽ ബേലൂരും സോറി വയനാടും രാഹുൽ ഗാന്ധി തമ്മിൽ ചേരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഓക്കെ നമുക്ക് എന്തായാലും കോൺഗ്രസിൻ്റെ അകത്തും തീരുമാനം പറയാം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ ഏ സമ്പത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആവാൻ പോവുക സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ പൊതുവെ ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കാറ് ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് കൂടുതലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറ് കഴിഞ്ഞ തവണ ദേശീയ രാഷ്ട്രീയ ഘടകങ്ങളും അല്പം സംസ്ഥാന ഘടകങ്ങളുമായിരുന്നു എന്നാൽ പോലും നിർണായകമായത് അല്ലെങ്കിൽ വിധി നിർണ്ണയിച്ചത് ദേശീയ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത്തവണ പക്ഷേ ഇവിടെ ഇവിടെ രണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രബല കക്ഷികൾ ഏറ്റുമുട്ടുമ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം ഈ ഇലക്ഷനിൽ നിർണായകമാവാൻ പോവുകയാണോ എന്ന് തോന്നുന്നു അതേ കുറിച്ച് പിണറായി സർക്കാരിന്റെ അടുത്തതിന്റെ അടുത്ത മാസം അഭിലാഷ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലേക്കാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഇപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാന് ഇടതുപക്ഷം എൽ ഡി എഫ് നല്ല മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഞാൻ അത് തന്നെയാണ് ഇവിടെ പറയുക അപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി സ്വാഭാവികമായും അദ്ദേഹം പറയുക കേരളത്തിൽ വലിയ മുന്നേറ്റം യു ഡി എഫ് ഇനിയും നേടും എന്നുള്ള നിലയിലും എൻ്റെ സുഹൃത്ത് ശ്രീ ശിവശങ്കർ പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും അല്ല ബി ജെ പി കേരളത്തിൽ വലിയ മുന്നേറ്റം അങ്ങനെ നടത്തും എന്നും ശ്രീ ചേക്കുട്ടി പറയുമ്പോൾ കഴിഞ്ഞ തവണത്തേതു പോലെ യു ഡി എഫിന് കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ വെൻ വി റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സ് യു ഡി എഫിനൊപ്പം എന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാനൊരു കാര്യം പറയട്ടെ അതിലൊന്ന് ശ്രീ ശിവശങ്കർ പറഞ്ഞതിനൊരു തിരുത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയുന്നത് ഞാൻ ഏതാണ്ട് രണ്ട് കൊല്ലക്കാലം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ ഇപ്പോൾ ശ്രീ ശിവശങ്കർ പറഞ്ഞതിനകത്ത് ഫാക്ച്വലായി എറർ ഞാൻ തിരുത്താൻ ബാധ്യസ്ഥനാണ് എന്താണെന്നറിയോ സെഖാവ് പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആദ്യം സെഗാവ് എം വി ജയരാജനായിരുന്നു എം വി ജയരാജന് ശേഷം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ശ്രീ ആർ മോഹനായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മുമ്പ് രാജ്യസഭാംഗമായിരുന്ന ശ്രീ രാകേഷാണ് കെ കെ രാകേഷാണ് ഇവരാരും ഏതെങ്കിലും കാര്യത്തിന് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ജയിൽവാസം അല്ലെങ്കിൽ അഴിമതി ആരോപണം പറയുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളത് ആ ഒരു കാര്യത്തെ സഭ ഇനി ഇപ്പോൾ നമ്മളിവിടെ നടന്ന ചർച്ച അഭിലാഷ് ഉൾപ്പെടെയുള്ള ഇതേ ഫ്ലോറിൽ നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച നടത്തി മാധ്യമങ്ങളും ബി ജെ പി എല്ലാം നടന്നത് എങ്ങനെയാണ് സ്വർണ്ണക്കച്ചവടം അല്ലേ സ്വർണ്ണക്കടത്ത് ആ സ്വർണ്ണക്കടത്ത് അങ്ങനെ ഈന്തപ്പഴത്തിൻ്റെ കുരുവിൽ സ്വർണ്ണക്കടത്ത് അങ്ങനെ സ്വർണത്തിൻ്റെ കടത്തിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നല്ലോ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞപ്പോൾ അവസാനം എന്താണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ടെലിവിഷൻ ചാനൽ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം എഴുതിയത് ഒരിക്കലും കേരളത്തിൽ കേരളത്തിലൊരു ഭരണത്തുടർച്ച ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾ ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഇതാണല്ലോ പറഞ്ഞത് ബി ജെ പി എന്തിൻ്റെ പുറകെയാണ് നടന്നത് എന്നുള്ളതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാലോ ഞാൻ സമയമൊന്നും എടുക്കുകയല്ല അഭിലാഷേ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ എന്താണ് നമ്മളെല്ലാവരും വായിച്ചാണല്ലോ അരിയിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെതിരായി മാതൃഭൂമി നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ അരിയിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് മാതൃഭൂമി ദിനപത്രം തന്നെ എഡിറ്റോറിയൽ എഴുതുകയാണ് ഇവിടെ വാസ്തവത്തിൽ ജനങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് ആരാണ് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തകർക്കുന്നത് ആരാണ് അത് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലോ ലോകത്തിൽ ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യ ശേഖരണമുള്ള ഒരു രാജ്യം ആ രാജ്യത്ത് ഈ സാർവത്രികമായ റേഷനിങ് സമ്പ്രദായം ഇല്ല അത് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം കേരളത്തിലാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ളത് ആധാറുമായി ബന്ധപ്പെടുത്തിയതാണ് ഈ എഡിറ്റോറിയൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ് കേരളത്തിൽ ഒന്നര ലക്ഷത്തോളം ആ കുടുംബങ്ങളെ ഇനിയും ഈ പറയുന്ന ബി പി എൽ കുടുംബങ്ങളുടെ പട്ടികയിൽ നിന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ട് അതടക്കം തട്ടിത്തെറപ്പിക്കുകയാണ് കൊടുത്തു തട്ടിത്തെറിപ്പിച്ച് കൂടുതൽ തോന്നിച്ച് അത്തരത്തിൽ ഈ അരി കൊടുക്കലും അത്ര ഇതെല്ലാം മഹത്വവൽക്കരിക്കലാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല നമുക്ക് രാഷ്ട്രീയം തന്നെ പറയാം രാഷ്ട്രീയം അത്തരത്തിൽ തന്നെ പൊതുജനങ്ങളോട് പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉയർത്തപ്പെട്ട ചോദ്യങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ത്യയിൽ നിന്ന് നാട്ടി ഓടിക്കുന്നതിന് ഇന്ത്യയിലെ പൗരത്വത്തിൽ നിന്ന് അവരെ വെട്ടിമാറ്റുന്നതിന് അവരെ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റുന്നതിന് അങ്ങനെ അവർക്ക് അനുകൂലമായി ആരെങ്കിലും സംസാരിച്ച അവരെ ദേശദ്രോഹികളായി ദുഷ്മനായി പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇവിടെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദുരന്തത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായ ഒരു ദുരന്തത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ സംഭവത്തെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എഴുതിയതാണ് ഈ റിപ്പബ്ലിക്കിനെ എന്ന് ഭരണഘടനയെ വലിച്ചുചീന്തപ്പെട്ടു എന്ന് അതിനെ ആ സംഭവത്തെല്ലാം ഇന്ന് ന്യായീകരിക്കാൻ നടത്തുന്നതായ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് നമ്മളിവിടെ ഇതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോഴാണ് ഇന്ത്യയെ ഇന്ത്യയായി ഭാരതത്തെ ഭാരതമായി നിലനിർത്താൻ വേണ്ടി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പരിശ്രമം നടത്തുന്നത് ഇനി കോൺഗ്രസ്സിനെ ഞാൻ ഈ കാര്യത്തിൽ ഒന്ന് ചോദിക്കട്ടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ട കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ദേ ആർ പ്ലേ ഞാൻ ആ ഒരു പദം ആ ഒരു വാക്കുപയോഗിക്കുന്നതിൽ അഭിലാഷം എന്നോട് ദയവായി എന്നോട് ക്ഷമിക്കുക ഒന്നാമത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയല്ല ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാണെന്ന് ഇടതുപക്ഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പറയുന്നില്ല എന്നാൽ ഞങ്ങളുടെ സ്വാധീനം ഞങ്ങൾ വയ്ക്കുന്ന മുദ്രാവാക്യം അത് ഇന്നിപ്പോൾ ഞങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളടക്കം പറയുന്നല്ലോ ഇടതുപക്ഷം ഇല്ലാത്തൊരു ഇന്ത്യയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതും ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതൊരു തിരുത്തൽ ശക്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതും അപ്പോൾ ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ വൺ സീറ്റ് വൺ കാൻഡിഡേറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ അപ്പോൾ അഭിലാഷി ചോദിക്കാനിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്നര എന്നാൽ ഇന്ത്യയാണ് ഇന്ത്യ എന്നാൽ ഇന്നലെയാണെന്നുള്ള മുദ്രാവാക്യം വന്നപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെതിരായ ഇന്ത്യയിൽ അങ്ങനെ പ്രതിപക്ഷം ഒന്നിക്കുമ്പോഴും എല്ലാ സീറ്റുകളിലും ഒറ്റ സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ശ്രീ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ബൊഫേഴ്സ് അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ട് അന്ന് ബി ജെ പിയും ഇത്ര ഈ കാര്യത്തെ സംബന്ധിച്ചെല്ലാം ഉന്നയിച്ചതാണ് ഇടതുപക്ഷവും പ്രതിപക്ഷ പാർട്ടികളിലെ അന്ന് എം പിമാർ നാലര വർഷമായപ്പോൾ രാജിവെച്ചു രാജിവെച്ച് ജനങ്ങൾക്കിടയിലേക്ക് വന്നു അന്നും വൺ സീറ്റ് വൺ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ വ്യാപകമായി അത്തരത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ പോക്ക് ഇത് അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത് ഇത് ഞാനിപ്പോൾ ഇത് പറയുന്നതിൽ എന്നോട് വേറെ ഒരു ദേഷ്യമൊന്നും തോന്നരുത് ശിവശങ്കറിനും എന്നോട് ദേഷ്യം ദയവായി എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമ്മൾ ചർച്ചയാണെങ്കിലും ഈ കാര്യത്തിൽ അപ്പോൾ ഞാൻ കുറേ ദിവസം കൂടിയാണ് നമ്മൾ ഈ ഇങ്ങനെ ഈ മൂന്ന് ചങ്ങാതിമാർ ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊന്ന് കൂടുന്നത് ഈ ഞങ്ങൾ ഈ ടി വി ചർച്ചകളിൽ ഒരുമിച്ച് കൂടുന്നവരാണല്ലോ പക്ഷേ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ലോകത്ത് ഏത് രാജ്യത്താണ് ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ വാക്സിനേഷൻ എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ആ വാക്സിനേറ്റഡ് ആയിട്ടുള്ള പൗരന്മാർക്ക് കൊടുക്കുന്ന അവരുടെ സർട്ടിഫിക്കറ്റിൽ അവരുടെ പടത്തിന് പകരം അവർക്ക് അറിഞ്ഞുകൂടാത്ത എന്ന് ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എല്ലാവർക്കും അറിയാമെന്ന് ശ്രീ ശിവശങ്കർ പറഞ്ഞോട്ടെ ഒരു ആളിൻ്റെ പടം അച്ചടിച്ച് അത് കൊടുക്കുക അതെന്താ അത് കൂടുതൽ ചിലവാകുമെന്നുള്ളത് കൊണ്ടാണോ അങ്ങനെയല്ലല്ലോ നമ്മുടേതായിട്ടുള്ള റേഷൻ കാർഡിൽ തന്നെ ആ വിധത്തിൽ ആവുമ്പോൾ ആധാർ കാർഡിൽ അത്തരം കാര്യങ്ങളാവുമ്പോൾ എന്തിന് നമ്മുടെ വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാ വോട്ടർമാരുടെയും പണമടകം അച്ചടിച്ചിരിക്കുമ്പോൾ ലോകത്ത് ഒരു രാജ്യത്തിൽ മാത്രം ഇതിനെ നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ അല്പത്തരം എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത് ശരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇലക്ഷനിൽ വരിക എന്നാണ് പറയുന്നത് ഇവിടെ ഇനിയിപ്പോൾ ശ്രീ കെ പി നൌഷാദ് നമ്മളിപ്പോൾ യു ഡി എഫിൻ്റെ സീറ്റ് ഷെയറിങ്ങും സ്ഥാനാർത്ഥി നിർണയവുമാണ് അന്തിമമാകാനുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാനുള്ളത് നോക്കുമ്പോൾ സി പി എം പതിനഞ്ച് സീറ്റിലാണ് മത്സരിക്കുന്നത് അവരുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ച് അവരുടെ പതിനഞ്ച് സീറ്റിൽ നാല് സീറ്റ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മത്സരിക്കുന്നു കോൺഗ്രസ്സിന് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രാതിനിധ്യവിടെ മുസ്ലിം ലീഗ് ഒരു സീറ്റ് കൂടി കൂടുതൽ ചോദിച്ചു കൊടുത്തില്ല നോക്കൂ കഴിഞ്ഞ തവണ എല്ലാവരും സമ്മതിക്കുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ജയിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ കൺസോളിഡേഷനാണ് പക്ഷേ കോൺഗ്രസിന് സ്വന്തം പട്ടികയിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാതെ വീണ്ടും മത്സരിക്കാൻ കഴിയുന്നു നിങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളെ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുക്കുകയാണ് എല്ലാ കാലത്തും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ വന്ന് നിങ്ങൾക്ക് കുത്തി നിങ്ങളെ ജയിപ്പിക്കണമെന്നുണ്ടോ അഭിലേഷേ അഭിലേഷ് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം കൃത്യമായിട്ട് പക്ഷേ ഞാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലൊരു ചരിത്രം നിങ്ങൾ പരിശോധിക്കുമ്പോഴേ ഇവിടെ ഒരു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളെടുക്കുക രണ്ടായിരത്തി നാലിൽ മാത്രമാണ് കോൺഗ്രസിനൊരു തിരിച്ചടിയോ പരാജയമോ ഉണ്ടായത് ഇവിടെ തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും എൽ ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫ് ഒമ്പത് സീറ്റ് കേരളത്തിൽ നേടിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം അത്തരത്തിലാണ് കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത് പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എൺപത്തൊമ്പതിലേക്ക് കാര്യം ഇവിടെ ശ്രീ സമ്പത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി തൊള്ളായിരത്തി എഴുപത്തേഴിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളും സംഘടനാ കോൺഗ്രസും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ജനസംഘവും ലയിച്ചു ചേർന്ന ജനതാ പാർട്ടിയും സി പി എമ്മും സഖ്യം ചെയ്താണ് ഇന്ത്യ രാജ്യത്ത് മത്സരിച്ചത് അതായത് ലയിച്ചു ചേരുകയാണ് ആർ എസ് എസിന്റെ കൂടെ ആര് സംഘടനാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ അവരെ പുണർന്നാണ് സി പി എം മത്സരിച്ചത് കേരളത്തിൽ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഉതുമെ ജി മാരാരൊക്കെയായിരുന്നു മുന്നണിയുടെ സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ് ഒമ്പതിൽ വന്നപ്പോഴും അന്നത്തെ സംഘടനാ കോൺഗ്രസിന്റെ നേതാവാണ് ഇന്നത്തെ അല്ല കോൺഗ്രസ് അന്നത്തെ സംഘടനാ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ പദവി ഏതാണെന്നും അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പദവി ഏതാണെന്നും നിങ്ങൾ പറഞ്ഞു അന്ന് സംഘടനാ കോൺഗ്രസ് ഞാൻ പറഞ്ഞുതരാം അന്ന് കെ വരദരാജൻ പിന്നെ അപ്പുറത്തെ പിന്നെ പിന്നെ കാമരാജിന്റെ അനുയായികളൊക്കെയാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയത്തെ നിങ്ങൾ ചെറുതാക്കണ്ട അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല ആളുകളും ഉണ്ടായിരുന്നു അങ്ങനെ പല ആളുകളും ഇന്ന് പല പാർട്ടികളിലും ഉണ്ട് യും എത്തി ഒൻപതിലെയും സെനാരി പറഞ്ഞത് ഇവിടെ സമ്പത്ത് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് അന്നുപോലും വിവിധ കക്ഷികളെ സംബന്ധിച്ച് ഇങ്ങനെ നാനൂറിലധികം സീറ്റുകളിൽ കോമൺ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നാനൂറിലധികം സീറ്റുകളിൽ പൊതു അതായത് സി പി എമ്മിനും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും എല്ലാം കൂടി പിന്തുണയ്ക്കാൻ കഴിയുന്ന കോമൺ സ്ഥാനാർത്ഥികളെ അതായത് രാഹുൽ ഗാന്ധി കുത്തുന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്നത് ചൂലിനാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ഒരു ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ താങ്കൾ വിഷമിക്കേണ്ട കാര്യം എന്താ നല്ലതല്ലേ അല്ലല്ല അല്ല അദ്ദേഹം അതല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സി പി എം ബംഗാളിലും കേരളത്തിലും ഒന്നും മത്സരിക്കാതിരിക്കുന്നതിന് സമാനമായൊരു ന്യായം ഇന്ത്യ മുന്നണിയുടെ കൂടെ ചേരാത്തതിന് സമാനമായൊരു ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് എഴുപത്തി ഏഴിൽ എൺപത്തൊമ്പതിലൊന്നും നടന്നിട്ടില്ല പിന്നെ ഇപ്പം ഇപ്പം നടക്കാത്തത് വലിയ വിഷയമല്ലല്ലോ എന്നർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനങ്ങളിലേക്കല്ല ഞാൻ പോകാവുന്ന നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇന്നിപ്പോൾ ഇത് രണ്ടുമല്ല ഇത് രണ്ടുമല്ല ഞാൻ പറഞ്ഞത് അതായത് തിരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളത് തിരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിൽ നമ്മൾ വൺ സീറ്റ് വൺ കാൻഡിഡേറ്റ് എന്നുള്ളതിനെ ഞാൻ ഈ പറഞ്ഞ എന്താ മർഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മർഭാഗത്ത് നിന്ന് ഇന്ത്യ മുന്നണിക്ക് നിർഭാഗത്ത് നിൽക്കുന്നവർ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ശിവശങ്കർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവർ ചോദിക്കുന്നവർ നിങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഒരു ഒറ്റ സ്ഥാനാർത്ഥിയെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വിധം നിങ്ങൾക്ക് നിർത്താനായി ഇപ്പോഴും കഴിയുന്നില്ലല്ലോ എന്നുള്ളത് എൻ ഡി എയ്ക്ക് മുമ്പ് കഴിഞ്ഞിട്ടല്ല അത് വേറൊരു കാര്യം മത്സരിക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷികൾ തന്നെ അവർക്കെതിരായ ദുർബലമായി മത്സരിച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇതല്ല തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഞാൻ ഒരു ഒരു സെക്കൻഡ് കൂടി പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുമായി ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല ഒരു കാരണവശാലും കഴിയില്ല ബി ജെ പി പശ്ചിമബംഗാളിൽ കാലുകുത്താനായി ക്ഷണിച്ചു കൊണ്ടുവന്നത് മമതാ ബാനർജിയാണ് ഗൂർഖാലാൻഡ് എന്നൊരു പ്രത്യേക രാഷ്ട്രം തന്നെ രൂപീകരിച്ചു കൊടുക്കാം എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടത്തിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ജസ്വന്ത് സിംഗ് ജയിച്ചതെന്നും ശരി ഇനി പറഞ്ഞോളൂ പറഞ്ഞോളൂ ശ്രീ എനിക്ക് മറന്നുപോകുകയായി ഇവിടെ ഇവിടെ ഞാൻ അഭിലാഷ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോഴത്തെ ഇടതു മുന്നണിയിൽ എൻ സി പി എന്നൊരു പാർട്ടിയുണ്ട് അവരുടെ ചിഹ്നം ഘടികാരമാണ് ആ ഘടികാരം അജിത് പവാറിൻ്റെ ബി ജെ പിയുടെ സഖ്യാകക്ഷിയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത് ഈ എൻ സി പി ഇടത് മുന്നണി കൂടെ കൊണ്ട് നടന്ന് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് കൂടെ കൂട്ടി വോട്ട് ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട എൻ സി പി ഏത് എൻ സി പിയിലാണ് അവരുടെ ചിഹ്നം ഇപ്പോഴും ഈ ക്ലോക്ക് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇവിടുത്തെ ഒറ്റ എൻ സി പി കാരൻ ഇവരെ മറുപടി പറഞ്ഞിട്ടില്ല സി പി എമ്മിന് മറുപടി ഉണ്ടോ ഇവിടെ ജനതാദൾ എസ് ഉണ്ട് അവരുടെ സഖ്യകക്ഷിയായിട്ട് അവർ കർണാടകയിലെ നാലോ അഞ്ചോ സീറ്റിൽ ബി ജെ പിക്ക് മത്സരിക്കുകയാണ് അപ്പോൾ ഇവരെ കൂടെ കൂട്ടിയിട്ടാണ് സി പി എം ഇവിടെ ആ രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ എന്ത് ആദർശപരമായ വ്യക്തതയാണ് സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന ചോദ്യത്തിൻ്റെ വലിയ ഉത്തരങ്ങളാണ് ഇതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന ആളുകൾക്ക് സീറ്റ് കൊടുത്തു ഇന്ന ആളുകൾക്ക് സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് അതൊന്നും അല്ല രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് പോകാൻ ഒരു മുൻവിധിയോടുകൂടി നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിന് സീറ്റ് കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം നിങ്ങൾക്ക് അതിനുള്ള അവസരം അവസരമുണ്ടാകും അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം ഇവിടെ മുസ്ലിം സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ ഒന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന് വിചാരിക്കുക മുസ്ലിം ലീഗ് തന്നെ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ടതാണല്ലോ വയനാട് ലോക്സഭാ മണ്ഡലം ഇപ്പൊ മുസ്ലിം ലീഗിന് വയനാടായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അവിടെ സിറ്റിംഗ് എം ഇല്ല എന്നാൽ ലീഗ് ചോദിക്കുന്നു ലീഗിന് കൊടുക്കുന്നില്ല ലീഗ് യു ഡി എഫിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം അപ്പം ലീഗ് ചോദിക്കുന്നു ലീഗിന് കൊടുക്കുന്നില്ല ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സെനാരി അവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ എൻ ബ്ലോക്ക് ആയിട്ട് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ നിന്നാണ് എനിക്കറേണ്ടത് അല്ല ഞാനേ നിങ്ങൾ ഈ മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്യുന്നതും യു ഡി എഫിനകത്തെ സീറ്റ് വിഭജനമൊന്നും തമ്മിൽ നിങ്ങൾ ചേർത്ത് കെട്ടണ്ട അത്ര ഒരു രാഷ്ട്രീയ വിവേകമില്ലാത്തവരൊന്നും അല്ല കേരളത്തിലെയും മലബാറിലേക്ക് മുസ്ലിംകൾ ഇനി വയനാട് സീറ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വയനാട് സീറ്റിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളുണ്ട് അതിൽ ഇവിടെ തിരുവമ്പാടിയും ഏറനാടും ഒഴികെയുള്ള അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് നിലമ്പൂരും വണ്ടൂരും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്റ്റാറ്റസ് ിക്സും അതിൻ്റെ കഥയും ചിത്രവും ഒക്കെ അങ്ങനെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചോദ്യത്തിന് ന്യായമുണ്ട് അതിനെ കോൺഗ്രസ് നേതൃത്വം അഭിസംബോധന ചെയ്തിട്ടുണ്ട് ആ വിഷയം കെട്ടടങ്ങിയിട്ടുണ്ട് നാളെ മുസ്ലിം ലീഗ് വിശദീകരിക്കുന്നതോടുകൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് ആ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതോടുകൂടി അത് എന്നേക്കുമായിട്ട് കഴിയും ഇവിടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പരിഗണിച്ചാൽ ഉടനടി കോൺഗ്രസിനെ ന്യൂനപക്ഷ പ്രീണനത്തിനെ പാർട്ടിയാക്കുന്ന മുസ്ലിം ലീഗിനെ കീഴടങ്ങുന്ന പാർട്ടിയാക്കുന്ന കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെല്ലാം നടത്തുന്ന അതിന് താഴെ ചെന്ന് നിൽക്കുന്ന ആളുകളായിട്ട് കോൺഗ്രസിനെ ചിത്രീകരിച്ച് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പാർട്ടിയാണ് സി പി എം അതാണ് രണ്ടായിരത്തി പതിനാറില് യു ഡി എഫ് വന്ന കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും വരുമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ കുഞ്ഞുമാണിയെയും കുഞ്ഞുഞ്ഞിനെയും വെട്ടി അമീറും ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയും വരുമെന്നായി അന്നത്തെ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന ഇത്തരത്തിൽ വർഗീയമാക്കാൻ കാത്തുകെട്ടി തക്കം പാർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അവർ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവര് ന്യൂനപക്ഷ പ്രീഡനവുമായിട്ട് ന്യൂനപക്ഷ ധ്രുവീകരണത്തിന് ഇറങ്ങും സീറ്റ് കൊടുത്താൽ അവർ ഭൂരിപക്ഷ ധ്രുവീകരണത്തിനിറങ്ങും എങ്ങനെയായാലും അവരവർ ചെയ്യേണ്ട ഈ വർഗീയതയുടെ പണി വളരെ കൃത്യമായിട്ട് ചെയ്യും അതിനെയൊക്കെ മറികടന്ന് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ എല്ലാ കാലത്തും യു ഡി എഫിനെ വിജയിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കും അതിന് ഇവരുടെ മുതലക്കണ്ണീര് കണ്ടിട്ടൊന്നും ഒരു വോട്ടർ ഴിതെറ്റി പോകില്ല അഭിലാഷ അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല ശരി ശ്രീ എൻ പി ചെക്കുട്ടി മുസ്ലിം ലീഗിനെ നല്ല നിലയിൽ ട്രീറ്റ് ചെയ്തില്ല എന്നൊരു വികാരം മലബാറിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രമല്ല സമസ്ത കേരള ജമിയത്തൊലുലുമയിലെ ഒരു വിഭാഗം വളരെ ശക്തമായി തന്നെ ഇടത് ചായ്വ് പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അവരെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കാമെന്ന സ്റ്റാൻഡിൽ നിൽക്കുന്നു നിങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങനെ പറഞ്ഞിട്ട് സമസ്തയുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കാമെന്ന് കരുതുന്നുണ്ടോ എന്ന വളരെ തീവ്രമായ സ്റ്റാൻഡിൽ നിൽക്കുന്ന നേതാക്കൾ അവരെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം അടിയൊഴുക്കുകളൊക്കെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ടോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അല്ല മുസ്ലിം ലീഗിനെ യു ഡി എഫ് ഏതെങ്കിലും നിലയ്ക്ക് അവഗണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയും മുസ്ലിം ലീഗ് രണ്ടും രണ്ടാണ് അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ശതമാനം വോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റിക്ക് യു ഡി എഫിൽ ന്യായമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ടോ അതൊരു ചോദ്യം തന്നെയല്ലേ കാരണം വെച്ചാൽ മുസ്ലിം ലീഗിന് രണ്ട് സ്ഥാനാർത്ഥികൾ ഒഴിവാക്കിയാൽ കോൺഗ്രസിൻ്റെ പട്ടികയിൽ പട്ടിക പുറത്തു വന്നിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിനകത്തൊരു വട്ടപൂജ്യം മാത്രമാണ് വരാനിടയുള്ളത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട് കാരണം മലബാറിലെ ഒരു വലിയ വളരെ പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയാണ് മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൻ്റെ വികസനത്തിൽ വളരെ പ്രധാനപ്പെട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു ഗ്രൂപ്പാണ് അവർ അപ്പോൾ അവർക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ല മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിട്ടുന്നുണ്ട് ന്യൂനപക്ഷ സവർണ സമുദായങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം വേണ്ട വിധം പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ചോദ്യമുണ്ട് അപ്പോൾ അത് കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ് നേരത്തെ അതാരോ പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ പതിനഞ്ച് സീറ്റിൽ നാല് സീറ്റ് പിന്നെ നമ്മൾ കണക്ക് പ്രകാരം നാല് സീറ്റ് മുസ്ലിം കാൻഡിഡേറ്റ്സിനാണ് കൊടുക്കുന്നത് അതേസമയത്ത് സി പി എമ്മിൻ്റെ പിന്നെ മുസ്ലിം റിപ്രസെൻറ്റേഷൻ എത്ര ഉണ്ടാവും ഒരു ഒരു പത്ത് ശതമാനം പോലും ഇല്ല ഒരു അഞ്ച് ശതമാനത്തിനും താഴെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവരുടെ മൊത്തം സീറ്റിൽ ഏതാണ്ട് മുപ്പത് ശതമാനം സീറ്റുകൾ ഒരു പ്രത്യേക സമുദായത്തിലേക്ക് അവർ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് വേറെ വിഷയം പക്ഷേ അതൊരു ഫാക്റ്റാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണലായിട്ടുള്ള ഒരു ഒരു നീതി പാലിക്കൽ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ പാലിക്കൽ അത് അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് മുസ്ലിം ലീഗിനോടുള്ള അവഗണന അല്ല മറിച്ച് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ന്യായമായിട്ടുള്ള അവകാശം അതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ സമസ്തയിലുള്ള ആളുകളായും ശരി മുസ്ലിം സമുദായത്തിലെ മറ്റ് പ്രസ്ഥാനങ്ങളായും ശരി അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാത്തത് എന്നാണ് അത് മുസ്ലിം ലീഗിനെ അവരതിന് കുറ്റം പറയുന്നത് മുസ്ലിം ലീഗിനെയാണ് നിങ്ങൾ വേണ്ട വിധം പിന്നെ സമ്മർദ്ദം ചെലുത്താത്തത് നിങ്ങൾ വെറുതെ പിന്നെ ലീഗിന് മറ്റേ ആളുകൾ മുമ്പിൽ താണുകേട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ആധിപത്യ താല്പര്യങ്ങളാണ് നിങ്ങളുടെ അധികാര താല്പര്യങ്ങളാണ് സമുദായത്തിന് ദോഷമായിട്ട് ഭവിക്കുന്നത് എന്ന മറ്റുള്ള ആരോപണമുണ്ട് പക്ഷേ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട വിധം യു ഡി എഫ് പരിഗണിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അത് പരിഗണിക്കുന്നില്ലെങ്കിൽ വലിയ തോതിലുള്ള സാമുദായികമായിട്ടുള്ള ഒരു റിപ്പ് സാധ്യതയുണ്ട് ശരി മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ കെ പി നൌഷാദ് അതിന് ഒരു മറുപടി കാരണം വെച്ച് ഞാൻ കഴിഞ്ഞ തവണത്തെ ഇലക്ഷന്റെ റിസൾട്ട് ഇവിടെ ഉദാഹരിച്ചു സകല സമയത്ത് ഒരു വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ പരിഗണിക്കുന്നത് എങ്കിൽ അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായ പ്രതികരണങ്ങൾക്ക് വഴി വെക്കില്ലേ ഇപ്പോൾ കേന്ദ്രത്തിൽ മോദിയുണ്ട് മോദിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയൂ അതുകൊണ്ട് കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ കുത്തണം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ലല്ലോ എല്ലാ കാലത്തും ഒരു അട്ടിപ്പേർ അവകാശം എന്ന് പറയുന്നത് പോലെ ഒരു ഒരു കമ്മ്യൂണിറ്റി വോട്ട് ബാങ്ക് വേണമെന്ന് ഷടിക്കാൻ കഴിയില്ലല്ലോ ഇത് ഒരിക്കലും മുസ്ലിം സമുദായത്തെ ആ രീതിയിൽ കോൺഗ്രസ് സമീപിച്ചിട്ടുമില്ല കൈകാര്യം ചെയ്തിട്ടുമില്ല ഗിഫ്റ്റ് ഫോർ ഗ്രാൻഡ് എന്ന മറ്റുള്ള അവരുടെ വോട്ടിനെ ഞങ്ങൾ കണക്കാക്കിയിട്ടുമില്ല എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിന് ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭയിലും ഒക്കെ പ്രാതിനിധ്യം കോൺഗ്രസിൻ്റെ പക്കൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എല്ലാ യു ഡി എഫ് മന്ത്രിസഭയിലും കോൺഗ്രസിൻ്റെ മുസ്ലിം മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നിലവിൽ രാജ്യസഭാംഗം കോൺഗ്രസിന് ഒന്നേ ഉള്ളൂ അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് പിന്നെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇവിടെ സിറ്റിംഗ് എം ഇത്ര എണ്ണം ഉണ്ടാവുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് ഒരു സീറ്റിലൊക്കെ പോലും അധികം മത്സരിക്കാത്തൊരു സാഹചര്യം വരുമ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിലൊക്കെ പ്രയാസപ്പെടും എന്നാൽ പോലും കോൺഗ്രസ് നേതൃത്വം അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പം നിങ്ങൾ മുൻകൂറൊരു എലക്ഷൻ അജണ്ട നിശ്ചയിച്ച മുൻവിധി മുൻനിർത്തിക്കൊണ്ട് അത്തരമൊരു ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി എൺപതിലെ കോൺഗ്രസ് അഞ്ച് സീറ്റിൽ മാത്രം ജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ പോലും എ എ റഹീമ ചിറയും കീഴിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെയുള്ള ശുഷ്കിച്ച അംഗങ്ങളുടെ ഇടയിൽ പോലും മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസ്സിനുണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ ചരിത്രം അറിയാവുന്നവർ അത്തരത്തിലൊരു പഴി ഈ പാർട്ടിക്ക് മുകളിൽ ചാർത്തുകയില്ല ഏതായാലും നിങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് പിന്നെ കാത്തിരുന്ന് കാണാം എന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ കൂടുതലായിട്ട് അതിനകത്തൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരി എന്തായാലും സ്ഥാനാർത്ഥിയെ പട്ടിക വരട്ടെ ഇവിടെ ശ്രീ പി ആർ ശിവശങ്കർ കേരളത്തിലെ പോരാട്ടം ഇന്ത്യ മുന്നണിയൊക്കെ ദേശീയ തലത്തിലാണ് കേരളത്തിലെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യമായും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില സീറ്റുകൾ ഉണ്ട് താനും ഇവിടിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കൃത്യമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന വോട്ടിംഗ് ആണ് ഇടതുപക്ഷ വിശ്വാസമുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷ കുടുംബാംഗങ്ങൾ എന്നൊക്കെ അവർ വിശേഷിക്കുന്ന വിശേഷിപ്പിക്കുന്ന ആളുകൾ പോലും കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് ഇത്തവണ അങ്ങനെ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് അവരുടെ താല്പര്യവും അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മോദി തുടരണോ വേണ്ടയോ എന്നുള്ള ആ ഒരൊറ്റ പോയിന്റിലാവില്ല അപ്പൊ പിണറായി വിജയൻ മറ്റേ സി എം മാറിൽ മറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ വീണ്ടും അവസരമുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഒരൊറ്റ ഫാക്ടറികൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ ബി സംബന്ധിച്ച് എന്താണ് പ്രതീക്ഷ അഭിലാഷ ഞാൻ അഭിലാഷ ഉത്തരത്തിലേക്ക് ഞാൻ അവസാനത്തെ ഒരു ഒരു മിനിറ്റ് ഞാൻ വരാട്ടെ എനിക്ക് അല്പം സമയം വേണം കാരണം ഈ രണ്ട് മുന്നണികളോട് ഉത്തരം പറയേണ്ടതുണ്ട് ഒന്ന് ഈ ഫാക്റ്റ് ആൻഡ് ഫിഗർ വെച്ച് സംസാരിക്കുമ്പോൾ സമ്പത്ത് പ്രായോഗികമായി രാഷ്ട്രീയം പറയുമ്പോഴും കുറച്ചൊക്കെ സത്യസന്ധതയും കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് പക്ഷേ ഇവിടെ നോക്കൂ അഭിലാഷ് പോലും ഒന്നും പറഞ്ഞില്ല ഒന്ന് ഈ രണ്ട് മുന്നണികൾ തമ്മിൽ യോജിച്ചാൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ചാൽ വലിയ ശക്തി നേടും എന്നുള്ള രീതിയിൽ ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവും സമ്പത്തും പറയുന്നുണ്ടായിരുന്നു അത് നൌഷാധരിക്കും ഇവർക്കും രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്നപ്പോളിറ്റിക്കൽ ഒരു ടേൺ ഓവറും അതിൻ്റെ റിസൾട്ടും എന്താണെന്ന് ഞാൻ അഭിലാഷിനോട് പറയാനുള്ള അഭിലാഷ് അത് ചോദിക്കുകയില്ല അവരോട് അത് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടുപേർക്കും വട്ടപൂജ്യം കിട്ടി രണ്ട് ഈ അടുത്ത അദ്ദേഹം പറഞ്ഞത് ഫോട്ടോ വെച്ചാൽ വോട്ട് കുറയുമെന്നാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചാൽ വോട്ട് കുറയും ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വെച്ചാൽ വോട്ട് കൂടും അത് കാരണം ഞങ്ങൾ വെക്കുന്നു നിങ്ങൾക്ക് അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് മൂന്ന് ഇവിടെ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ഇതിപ്പോൾ പറയുന്നത് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ യോജിച്ച് കഴിഞ്ഞാൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഇവിടെ ആം ആദ്മി പാർട്ടി വന്നത് തന്നെ കോൺഗ്രസിനെതിരാണ് കോൺഗ്രസിനെതിരായിട്ടാണ് എസ് പി മുലയം സിങ് യാദവിൻ്റെയൊക്കെ പഴയ പ്രസംഗങ്ങൾ കേട്ടറിയാൻ കോൺഗ്രസ്സിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് മുലയം സിംഗ് യാദവ് വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ യു പി എൽ യോജിച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി നേതാക്കൾക്ക് ചില താല്പര്യങ്ങളുണ്ടാവും പക്ഷേ അണികൾ അത്തരത്തിൽ യോജിപ്പിന് തയ്യാറല്ല എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലെയും തീരുമാനം കണ്ടത് ഞാനത് കൂടുതൽ സൂചിപ്പിക്കുന്നില്ല മൂന്ന് ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ രണ്ട് ഒരു കാര്യം കൂടി ഈ ഒരുമിച്ച് പത്രസമ്മേളനം പോലും നടത്താൻ പറ്റാത്ത രണ്ട് നേതാക്കളാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കൂടെയുള്ളത് ഒരുമിച്ച് ഒരു പത്രസമ്മേളനം നടത്താൻ തയ്യാറല്ല ഇന്ന് പത്രസമ്മേളനം വെച്ച് ക്യാൻസൽ ചെയ്തു ഇതാണോ ജനങ്ങളുടെ മുന്നിൽ ഇവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു ഒരു നേതൃത്വം രണ്ട് ദിവസം മുമ്പ് കെ ഇവിടെ സുരേന്ദ്രൻ ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായി തന്നെ എഫ് ബി പോസ്റ്റ് ഇട്ടു അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല ആ എഫ് ബി പോസ്റ്റിൽ പറഞ്ഞത് പിണറായി വിജയനെ രക്ഷിക്കുവാനായിട്ട് ഘടകകക്ഷി നേതാവ് സമ്മർദ്ദം ചെലുത്തി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടാണ് ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തിലെ പ്രതികളെ രക്ഷിച്ചതെന്ന് ആ അടുത്ത അനുയായി പോസ്റ്റ് ഇട്ടില്ലേ അപ്പം ഇതാണ് യു ഡി എഫിൻ്റെ ഉള്ളിലെ ഐക്യമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും ഈ പറയുന്ന ഒരു ഒരു കാര്യവും നടക്കില്ല ഇവർ തമ്മിൽ ഐക്യക്കുറവുണ്ട് ഒരു സംശയവുമില്ല അത് അഭിലാഷ് എത്രത്തോളം അതിൻ്റെ മുമ്പിൽ ഐസിങ് കിട്ടാലും ഇവരമ്പിൽ ഐക്യക്കുറവുണ്ട് പിന്നെ ഒരു കാര്യവും കൂടി അഭിലാഷ് വിട്ടുപോയി ഇവിടെ രാജ്യസഭാ സീറ്റിൻ്റെ എന്തുകൊണ്ട് രാഷ്ട്രീയം പറയുന്നില്ല അല്ലെങ്കിൽ അതിലുള്ള ഒരു 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 പെർസെൻറ്റേജ് ഓഫ് ഹിന്ദുസ് ക്രിസ്ത്യൻസ് അതെന്തുകൊണ്ട് പറയുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ ഈ നിരീക്ഷകനായ ചേക്കുട്ടി ഇത്ര ആയിട്ട് പൊളിറ്റിക്സിൻ്റെ ഇടയിൽ ഒരു ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും പറയുമ്പോൾ രാജ്യസഭാ സീറ്റിൽ എന്തുകൊണ്ടാണ് ഒമ്പത് സീറ്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആറ് സീറ്റും കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ അവിടെ അപ്പോൾ എന്തുകൊണ്ട് ഞാനത് ഹിന്ദുക്കളുടെ കാര്യം പറയുന്ന ആളല്ല പക്ഷേ ഹിന്ദു കക്ഷികൾ അല്ലെങ്കിൽ ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് രാജ്യസഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നം തിരിച്ചുണ്ടെങ്കിലോ അപ്പൊ രാജ്യസഭയിൽ അത് പാടില്ല ലോക്സഭയിൽ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് സീറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സഹായിക്കുകയാണ് ഉറപ്പുള്ള സീറ്റ് കൊടുത്തുകൊണ്ട് വീണ്ടും രാജ്യസഭയിൽ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പെർസെൻറ്റേജ് നൽകുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് ഒരു ഹിന്ദു സമുദായം ആക്ഷേപിച്ചാലോ അവിടെയും പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പം നിങ്ങൾ പറയുന്നത് ഈ നിരന്തരമായി ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പറയുന്ന നിരീക്ഷകരെയും രാഷ്ട്രീയ ഒരു നേതാക്കളെയും മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചു വിടുവാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഉണ്ടാകുന്നത് സത്യത്തിൽ കൂടുതൽ ആലോചിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമല്ല കേരളത്തിൽ വന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും ഞാൻ ഒരു കാര്യം പറയാം ആദ്യം ഇവരൊക്കെ പറഞ്ഞിരുന്നത് മോദി വന്നാൽ ഇത് ഹിന്ദുരാഷ്ട്രമാക്കും മുസ്ലിങ്ങളെ ഓടിക്കുന്നതായിരുന്നു രണ്ടാമത് പറഞ്ഞു ഇവിടെ മുഴുവൻ രാജ്യത്ത് തകർച്ച നേരിടും സാമ്പത്തികമായി തകർച്ച നേരിടും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തകർന്ന നമ്മളെ സഹായിക്കില്ല എന്ന് പറഞ്ഞു ഇനി ഇപ്പൊ പറയുകയാണ് ഇതാ ഇനി ജനാധിപത്യം ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് സമ്പദ് സാർ അടിച്ചുവിടുന്നത് ഇത്തരത്തിൽ നുണ പറഞ്ഞുകൊണ്ട് മലയാളികളെ എത്ര നാളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഞാൻ അഭിലാഷ പറയുക അംഗീകരിക്കുന്നു കേരള രാഷ്ട്രീയം കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു നരേന്ദ്രമോദി വേഴ്സസ് അതേഴ്സ് എന്നായിരിക്കുന്നു ഈ രാജ്യത്തിന്റെ വികസനവും വളർച്ചയും എന്താണ് എന്ന് ജനങ്ങൾ നിശ്ചയിച്ചാൽ ഇന്ന് കേരളത്തിൽ നരേന്ദ്രമോദിക്ക് ധാരാളം ഫാൻസ് ഉണ്ട് അതാണ് അദ്ദേഹത്തിന്റെ യാത്രയിലൂടെയൊക്കെ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും നരേന്ദ്രമോദി വേഴ്സസ് അതേഴ്സ് എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് കേരളം മോദി ശരി അവിടെ നോക്കും ഇപ്പം നാളെ നരേന്ദ്രമോദി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് വരികയാണ് നേരത്തെ തൃശൂരിൽ വന്നു എറണാകുളത്ത് വന്നു എറണാകുളത്ത് വന്ന് റോഡ് ഷോ നടത്തി തൃശൂരിൽ വന്ന് റോഡ് ഷോ നടത്തി ശക്തി സമ്മേളനം നടത്തി ഒക്കെ ചെയ്തു കേരളത്തിൽ ഇത്തവണ നരേന്ദ്രമോദിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ രണ്ടു കൂട്ടരും വോട്ട് ചോദിക്കുന്നത് മോഡിയെ നേരിടാൻ ഞങ്ങളാണ് ബെറ്റർ എന്നുള്ള ആ നറേറ്റീവിലാണോ അഭിലാഷ ഞാൻ എൻ്റെ സുഹൃത്തുക്കൂടിയായ ശ്രീ ശിവശങ്കർ പറഞ്ഞ കാര്യത്തോട് ഞാൻ ബഹുമാനപൂർവ്വം ഒരു കാര്യത്തിൽ വിയോജിച്ചുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞോട്ടെ അപ്പോൾ ഞാൻ ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞ് സാക്ഷ്യപത്രം കൊടുത്തതിൽ അവരുടെ ചിത്രത്തിനു പകരം ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ചിത്രം അടിച്ചതിനെ കുറിച്ച് ഇനി കറൻസി നോട്ടുകളിലും വേണമെങ്കിൽ അങ്ങനെ ആക്കാം മഹാത്മാഗാന്ധി അല്ലേ അല്ലെ ഈ കഴിഞ്ഞ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങൾ ഈ കിറ്റ് കൊടുത്തുകൊണ്ട് ആണ് വോട്ട് പിടിച്ചത് എന്ന് പറഞ്ഞുവല്ലോ യു ഡി എഫിൻ്റെ വക്താക്കളും ഞാൻ നൌഷാദ് അലിയെ പറഞ്ഞതല്ല പിന്നെ ബി ജെ പിയുടെ വക്താക്കളും ശ്രീ ശിവശങ്കറിനെ പറഞ്ഞതുമല്ല ഏ അത് നിങ്ങൾ കിറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ അത്തരത്തിൽ വോട്ട് ജനങ്ങളിൽ നിന്ന് അത്തരത്തിൽ ലഭിച്ചത് അല്ല ഞാൻ പറഞ്ഞോട്ടെ ശിവശങ്കറെ നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ ഏത് റേഷൻ കടയിൽ നിന്ന് കൊടുത്ത കിറ്റിലാണ് ശിവശങ്കറിൻ്റെ വീട്ടിലോ ചെക്കുട്ടി സാറിന്റെ വീട്ടിലോ നൌഷതലിയുടെ വീട്ടിലോ അല്ല അഭിലാഷിൻ്റെ വീട്ടിലോ സമ്പത്തിന്റെ വീട്ടിലോ ഈ മാതൃഭൂമിയുടെ ഇന്ന് നമ്മുടെ ഈ ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ വീട്ടിലോ ആ സഞ്ചി കാണുമല്ലോ അവിടെ ഏതിലെങ്കിലും പിണറായി വിജയന്റെ പടം അച്ചടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ ഇത് പിണറായി വിജയന്റെ സർക്കാർ തന്നാണ് എന്ന് പറഞ്ഞാൽ ചടിച്ചു നിങ്ങളുടെ നേതാക്കളാണല്ലോ പറഞ്ഞത് ഇത് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അയച്ചതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പണത്തിലാണ് അവിടെ നിന്ന് തന്ന അരിയാണ് എന്നടക്കം പറഞ്ഞിട്ട് അത് പറഞ്ഞതാരായിരുന്നു ബി ജെ പി പ്രവർത്തകരല്ലേ പറഞ്ഞിരുന്നത് തീരുന്നില്ലല്ലോ ലൈഫ് മിഷനിൽ വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷം രൂപ അത്തരത്തിൽ ഈ കേരളത്തിലെ സർക്കാർ കൊടുത്താൽ എഴുപത്തി രൂപ യൂണിയൻ ഗവൺമെൻ്റാണ് തരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ബ്രാൻഡിങ് നടത്തണം എന്ന് പറയുകയാണ് ആ ബ്രാൻഡിങ് നടത്തണം നമ്മൾ പലപ്പോഴും പലരുടെ വീടുകളിലെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിന്റെ അനുസരിച്ചുള്ള പടങ്ങൾ ഉണ്ടാകാം ദേവതകളുടെ ചിത്രങ്ങൾ ഉണ്ടാവാം ഈ വീടിന്റെ ഐശ്വര്യം ഇന്നാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെച്ചു

വീടുകളിലും താമസിക്കുന്നവരെ അയച്ചോളൂ സ്വീകരിക്കാം നിങ്ങള് നാല് ലക്ഷം രൂപ ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുമ്പോ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇനി റേഷൻ കാർഡുകളിലെല്ലാം ആരുടെ പടമാണ് അടിക്കേണ്ടത് അവിടത്തെ ഗൃഹനായികയുടെ പടമാണോ അടിക്കേണ്ടത് അല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പടമാണോ അടിക്കേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞതാ ഇത്തരം കാര്യത്തിൽ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പോ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കാര്യത്തിൽ ഒരു നേതാവിനെ നിങ്ങൾ എടുത്ത് കാണിക്കുന്നു ശരി അങ്ങനെ ഇതൊരു മൊണോലിത്തായി ഒട്ട ഏകശിലയിൽ വാർത്തതാണെന്നുള്ള നിലയിൽ ഓർമ്മയുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മിസ്സിസ് ഗാന്ധിയും മറ്റുള്ളത് അപ്പുറത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ശ്രീ രാജീവ് ഗാന്ധി നിൽക്കുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരാളിനെ ഉയർത്തി കാണിക്കാനായി ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒന്നും എടുത്തു കാണിക്കാൻ ഇല്ലാതിരുന്ന ആളുകളൊക്കെ തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരായി വന്നല്ലോ അങ്ങനെ പ്രധാനമന്ത്രിമാരായി വന്നവർ കാലാവധി തികച്ചു ഭരിക്കുക ഭരിക്കാതിരിക്കുക കാലാവ് തികച്ചു പരിക്കാതെ പോയിട്ടുള്ളതിനകത്ത് വാജ്പേയി അടക്കം ഉണ്ട് എന്ന കാര്യം മറന്നുകൊണ്ട ഇന്ത്യ അങ്ങനെ കടലിലൊന്നും പോയിട്ടില്ല ഇവിടെ ഈ മറഭാഗത്ത് ഇന്ത്യയുടെ ഭരണഘടനയിലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലോ അല്ല റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്റ്റിലോ ഒരിടത്തും പറയുന്നില്ല നിങ്ങളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്തു കാണിക്കണമെന്നാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പല്ല നമ്മൾ നടത്തുന്നത് ഇവിടെ ഇന്ത്യയിലെ ലോക്സഭയിലേക്ക് ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരി ശ്രീ നൌഷാദ് അലി ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ കോൺഗ്രസ് താങ്കൾ നേരത്തെ പറഞ്ഞു എല്ലായിടത്തും സിറ്റിംഗ് എം പിമാരുള്ളതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെടുത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് നോക്കൂ രണ്ടായിരത്തി ഒൻപത് മുതൽ അതായത് മണ്ഡല നിർണ്ണയം പുനർനിർണ്ണയം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ സ്ഥിരമായി മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇത്തവണയും ഉണ്ട് അപ്പോൾ ഈ ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരുകൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യമൊന്നുമല്ല അവിടെ തുടർച്ചയായി എം പിമാരായിരിക്കുന്ന ആളുകൾക്ക് എതിരെയും ജനവികാരം ഉണ്ടാവും അങ്ങനെയുള്ള മുൻ അനുഭവം നമ്മളെ സംബന്ധിച്ചുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പരമാവധി നമ്പർ എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിനു പകരം നേരത്തെ പ്ലാൻ ചെയ്തതുമാതിരി അവിടെ മണ്ഡലങ്ങളിൽ അതാത് മണ്ഡലങ്ങളിലെ സർവേ ഒക്കെ നടത്തി അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ അതീ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാമുദായിക സന്തുലനം അടക്കം പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കായിരുന്നല്ലോ അല്ല ഞങ്ങളെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സിറ്റിംഗ് എം പിമാരുടെ പ്രകടനങ്ങളിൽ ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ് അവരൊക്കെ അവരുടെ മണ്ഡലങ്ങളിൽ വളരെ ജനകീയമായ ഒരു പരിവേഷം ഇതിനോടകം സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെടാൻ സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ അവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ഇൻ ദ ബെസ്റ്റ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെ ഓപ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് അതിനകത്ത് നിങ്ങൾക്കൊരു മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചയും ദുസ്സൂചനയൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും വിജയ സാധ്യതയുള്ളത് അവർ അവരാണ് ഏറ്റവും മികവുറ്റി ആളുകൾ അവരാണ് ഒരു കനത്ത പോരാട്ടം നടത്തി ആ മണ്ഡലങ്ങളിൽ വലിയ വിജയക്കൊടി പാറിച്ചവർ അവരിൽ ഞങ്ങൾ വീണ്ടും വിശ്വാസം അർപ്പിക്കുന്നു അവരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അത് നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പല പഠനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത്തരമൊരു ബോധ്യത്തിലേക്ക് എത്തിയത് അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ആവർത്തിക്കുമെന്നുള്ള ഒരു ബോധ്യവും ആത്മവിശ്വാസവും ഇങ്ങനെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് സിറ്റിംഗ് എം കാര്യത്തിൽ െന്നും നിങ്ങൾക്ക് യാതൊരുവിധ ശങ്കയും വേണ്ട പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അത് കോൺഗ്രസ് മാത്രമല്ല കേട്ടോ ബാധകം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഇവിടെ എം പിമാരും വികസനവും തമ്മിൽ നിങ്ങൾ ചേർത്ത് കെട്ടുമ്പോൾ ഈ എം പിമാർക്ക് സ്വാഭാവികമായിട്ടും വലിയ പരിമിതികളുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ നരേന്ദ്രമോദി യുഗത്തിൽ പ്രതിപക്ഷ എം പിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഭരണ ഇടപെടലുകൾക്കും അവസരമില്ല മുൻകാലങ്ങളിലും അത് പരിമിതമാണ് അവരുടെ എം പി ലാഡ്സ് ചെലവഴിച്ച് തീർക്കാം എന്നതിൽ കവിഞ്ഞ് മറ്റു വലിയ ോതിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം എം പിമാർക്ക് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംസ്ഥാന ഭരണത്തിൽ പ്രത്യേകിച്ച് ഇടപെടലിന്റെ വകുപ്പില്ല കേന്ദ്ര ഭരണമാണെങ്കിൽ നിവേദനങ്ങൾ നൽകാം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാം വികസന കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾക്ക് മുതിരാം എന്നതാണ് എം പിമാരുടെ ബാധ്യത അത് നരേന്ദ്രമോദി വളരെ കൃത്യമായി ജനാധിപത്യ വിരുദ്ധ സമീപനം അതൊരു മുഖമുദ്രയാക്കി പ്രതിപക്ഷ എം പിമാരെ പരിഹസിക്കുകയും അവരുടെ നേരം മുഖംതിരിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്നൊരു രാഷ്ട്രീയ രീതി കൊണ്ടുവന്ന ഒരു പത്ത് വർഷമാണ് ഇന്ത്യയിൽ കഴിഞ്ഞു പോയത് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പരിഗണനയും പ്രതിപക്ഷ എം പിമാർക്ക് ലഭിക്കുന്നില്ല ഇനി എം പി ലാഡ്സിനും നരേന്ദ്രമോദി എതിരാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മുമ്പും അഞ്ചു കോടിയാണ് എം പിമാർക്ക് അദ്ദേഹം ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല കോവിഡ് കാലത്ത് ദീർഘമായിട്ട് അതിൽ നിന്ന് വലിയ സംഖ്യ അദ്ദേഹം പിടിച്ചു വയ്ക്കുകയും ചെയ്തു അത്തരത്തിൽ എം പിമാരിൽ നിന്ന് നിങ്ങൾ വലിയൊരു മായാജാലം അത് കോൺഗ്രസ് എം പി ആയാലും കോൺഗ്രസ് ഇതര എം പിമാരാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല നമ്മുടെ എം എൽ എ മാർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പകുതി പോലും എം പിമാർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ശരി ഓക്കെ എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ് ഇടവേളയ്ക്ക് ശേഷം വേണം കേട്ടോ ഞാൻ വരാം ശ്രീ ഇടവേളയ്ക്ക് ശേഷം ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇവിടെ ശ്രീ എൻ പി ചെക്കുട്ടി ഹസ്സുമായ നിലയിൽ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ എന്നുള്ളത് കൃത്യമായും കേന്ദ്രത്തിൽ ആര് വരും വരണം വരേണ്ട എന്ന അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് എങ്കിൽ ഇത്തവണ കുറച്ചുകൂടി ആഭ്യന്തരമായ കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമായി വിധിയെടുത്തുണ്ടാക്കിയത് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമായി വിധിയെടുത്തുണ്ടാക്കിയതൊക്കെ ഒരു ഒരു തരത്തിലുള്ള ആവേശം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അതില്ല എങ്കിൽ ഇത്തവണ കുറച്ചുകൂടി ഡൊമസ്റ്റിക്കായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൽ തീർച്ചയായും വളരെ ആഴത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ മോദിയുടെ ഒരു തരംഗം എന്ന മട്ടിൽ അവർ അവരൊരു പ്രചാരവേല നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ സോഷ്യോ ഇക്കണോമിക് സിറ്റുവേഷൻ എന്താണ് ഇന്ത്യയിലെ കാർഷിക മേഖല അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ മണിപ്പൂർ അടക്കം ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ സോഷ്യൽ സിറ്റുവേഷൻ എന്താണ് എന്ത് തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ രാജ്യം ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരുടെ ശ്രദ്ധയിലുണ്ട് അവരുടെ അനുഭവമണ്ഡലത്തിലുണ്ട് അവർ ആ ചോദ്യങ്ങളെ കുറിച്ച് ചിന്തിക്കും മോദിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം മോദി മാജിക്ക് മോദി ഗ്യാരണ്ടി ഇത് ഇതൊക്കെ കുറേ കാലമൊക്കെ നോക്കും ഞാൻ ഈ രണ്ടായിരത്തി നാലില് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒരു ഞാനതൊരു കക്ഷി രാഷ്ട്രീയപരമായിട്ട് പറയുകയല്ല പക്ഷേ വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞാൻ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അന്ന് ഇതേ തരത്തിലുള്ള ഒരു വലിയ മാജിക്കൽ അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അന്ന് വാജ്പേയി അഡ്വാനി ഒരു രഥം ഒരു കളിയായിരുന്നു നാട് നിളെ രഥങ്ങളായിരുന്നു പക്ഷേ ആ രഥങ്ങളിൽ വലിയ അലങ്കരിച്ചുകൊണ്ട് കുറേ ബിംബങ്ങളെ കൊണ്ട് നടത്തി നാടുകളെ കൊണ്ട് നടത്തി പക്ഷേ ജനങ്ങൾ വോട്ട് തിരിച്ചു കുത്തി അപ്പം അതേമാതിരി മോഡി ആകാശത്തും ഭൂമിയിലും ഭൂമിക്കടിയിൽ കടലിൽ പോയിട്ട് ഇപ്പം പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂജാരികളെ പൂജാരികൾക്ക് രാജ്യത്തിന് വേണ്ടി എന്താ പൂജാരിയാണോ ഭരണാധികാരിയാണോ അപ്പം ആ ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും അത്തരത്തിലുള്ള വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ ചർച്ചയിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത് നേരത്തെ എന്നെ സംബന്ധിച്ച് വ്യക്തിഗതമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ അതിന് ഇപ്പം മറുപടി പറയുന്നില്ല ശരി ശ്രീ ശിവശങ്കർ എഴുപത്തി ഏഴിൽ ഇന്ദിര രണ്ടായിരത്തി നാലിൽ അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി എന്നൊരു പാറ്റേൺ ഉണ്ടാകുമെന്നാണ് ആ നിരീക്ഷണത്തിൻ്റെ ഒരു കാതൽ അല്ല അതിൽ രണ്ട് കാരണമുണ്ട് ഒന്ന് അന്നത്തെ ഒരു തിരഞ്ഞെടുപ്പ് പാറ്റേണോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഇലക്ടറൽ ആൾക്കാരല്ല ഇന്ന് ഇന്ന് യൂത്ത് ആണ് കുറച്ച് ചെറുപ്പക്കാരാണ് അവർ കൂടുതൽ വികസനത്തെയും അതുപോലെ തന്നെ ഈ മറ്റുള്ള രീതിയിലുള്ള ഗ്രോത്ത് അതല്ലെങ്കിൽ ഓരോ മാക്രോ എക്കണോമിക്സ് കൃത്യമായി പഠിക്കുന്ന ഒരു ജനതയാണ് യുവാക്കളാണ് അവർ കൃത്യമായി ഇത്തരത്തിൽ രാഷ്ട്രീയം പറയുന്നതിനേക്കാൾ കൂടുതൽ രാജ്യത്തിൽ കടന്നു എന്ന് കൃത്യമായി വിശ്വസിക്കുന്നു രണ്ട് അങ്ങേക്ക് പറയാമോ ഈ പറയുന്ന ലൈഫ് മിഷനിൽ സി പി എടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ എത്ര ശതമാനമുണ്ട് ഞാൻ കണക്ക് പറഞ്ഞുതരാം പി എം എ വൈ അർബൻ അതായത് സംസ്ഥാനത്ത് കൊടുക്കുന്ന നാല് ലക്ഷത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒന്നര ലക്ഷം അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെന്റ് അമ്പതിനായിരം ജി എസ് ടി പി ആണ് ലോക്കൽ ഗവൺമെന്റ് ആണ് ഇരുപത് രണ്ടു ലക്ഷം തരുന്നത് അതുപോലെ തന്നെ പി എം എ വൈ ജ ഗ്രാമീണം അതിൽ എഴുപത്തിരണ്ടായിരം രൂപ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നു അതിൽ നാല്പത്തി എണ്ണായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് എഴുപതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റി രൂപ അങ്ങനെ രണ്ട് ലക്ഷം വന്നെ എന്നിട്ട് സംസ്ഥാന സർക്കാരാണ് ഈ പറയുന്ന ലൈഫ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമത്തിലെ സാധാരണ നിങ്ങളുടെ സി പി എമ്മിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ ജനറേഷൻ കൃഷി രാഷ്ട്രീയമല്ല എന്റെ ഗ്രാമപഞ്ചായത്ത് എന്റെ ബ്ലോക്ക് പഞ്ചായത്ത് എന്റെ ജില്ലാ പഞ്ചായത്ത് എന്റെ സംസ്ഥാന സർക്കാർ അവരുടെ നിങ്ങൾ നൽകിയ പണത്തിൽ നിന്ന് അല്ലേ കൊടുക്കുന്നത് നിങ്ങൾ അരിയിൽ കാണുന്നതുപോലെ നിങ്ങളിത് കൊണ്ടുപോവാ വളരെ നാല് ശരി ഇലക്ഷൻ ആവട്ടെ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഉഷാറായിട്ട് ചർച്ച ചെയ്യാം വളരെ നന്ദി നാല് പേർക്കും സൂപ്പർ പണ്ടേ അവസാനിക്കുന്നു നമസ്കാരം